അവരോടുള്ള ബന്ധത്തില് മൂന്ന് കാഴ്ചപ്പാടുകൾ ദൈവമക്കൾക്ക് ഈ പകൽ ഉണ്ടാകട്ടെ. Regarding the Philippi prison, there were three types of revelation that we need to know. വെളിച്ചപ്പാർത്തിയാലുള്ള ലാഭം നഷ്ടമായപ്പോൾ അവർ ആ പ്രശ്നം പരിഹരിപ്പാൻ നോക്കിയത് പൗലോസിനെയും ശീലാസിനെയും ഉപദ്രവിച്ചുകൊണ്ടാണ്. And Paul and Silas were troubled by the people when they knew that the person or the woman had lost her power of the witchcraft. കാരാഗ്രഹത്തിലുള്ളവർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ ചിന്തിച്ചപ്പോൾ ആ പ്രശ്നം പരിഹരിപ്പാൻ കാരാഗ്രഹ പ്രമാണി നോക്കിയത് ആത്മഹത്യ ചെയ്തുകൊണ്ടാണ്. And the jailer who was in charge of the entire prison wanted to commit suicide, thinking all of the prison inmates ran away. എന്നാൽ ദേഹം മുഴുവൻ അടിയും മുറിവും അപമാനവും എല്ലാം ഏറ്റ പൗലോസും ശീലാസും അവരുടെ പ്രശ്നം പരിഹരിപ്പാൻ നോക്കിയത് പ്രാർത്ഥനയാലും പാട്ടിനാലും. But Paul and Silas, though their entire body was bruised and beaten up, they took stand in prayer and worship to overcome their problem. അവരുടെ മൂന്ന് കൂട്ടർക്കും പ്രശ്നങ്ങൾ ഉണ്ടായി. All the three people had problems. ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചത് പൗലോസും ശീലാസും. But the greatest problem was suffered by Paul and Silas. വെളിച്ചപ്പാർത്തിയുടെ ലാഭം നഷ്ടമായവർക്ക് ശാരീരിക പീഡകളൊന്നും ഉണ്ടായില്ല. And the woman who lost all her power, she did not have any bruises on her body. കാരാഗ്രഹ പ്രമാണിക്കും ശാരീരിക ദണ്ഡനങ്ങളൊന്നും ഉണ്ടായില്ല. Even the jailer did not have anything considering his body. എന്നാൽ ശാരീരികമായും മാനസികമായും ഏറെ പ്രതിസന്ധികൾ അനുഭവിച്ച വ്യക്തികളാണ് പൗലോസും ശീലാസും. But Paul and Silas, mentally and physically, they all were bruised together. എന്നാൽ പരിഹാരത്തിന് അവർ തിരഞ്ഞെടുത്ത മാർഗം പ്രതികാരമല്ലായിരുന്നു, ആത്മഹത്യയല്ലായിരുന്നു. But it was not revenge or anything else that they want to go ahead with. They only chose prayer and worship. ആത്മീയ ആയുധങ്ങൾ നാം നമ്മുടെ പ്രയാസങ്ങൾ തിരഞ്ഞെടുത്താൽ നമുക്ക് വേണ്ടി മാത്രം ഒരു അത്ഭുത കാരാഗ്രഹത്തിലേക്ക് കുലുക്കം നടക്കും. If we take on us the spiritual weapons in the midst of our problems, even in that prison, a great thing God can do. ചരിത്രം തലകി തരുന്ന വിവിധ തരത്തിലുള്ള ഭൂകമ്പങ്ങളുണ്ട്. There are many earthquakes that our book reveals. അതെല്ലാം വ്യത്യസ്ത ഭൂകമ്പമാണ് കാരാഗ്രഹത്തിൽ അന്ന് നടന്നത്. But apart from all the earthquakes, the earthquake which happened in that prison was unique. അടിസ്ഥാനം മാത്രം കുലുക്കുക, മേൽപ്പണിക്ക് കേടുവരാതിരിക്കുക. Only the foundations were shaken, but the above, everything of it is intact. ചങ്ങല മാത്രം വിച്ഛേദിക്കപ്പെടുക, ശരീരത്തിന് ഒരു കേടും വരാതിരിക്കുക. Only the chains were unbound, but the bodies are intact. അടിസ്ഥാനം കുലുങ്ങിയാൽ മേൽപ്പണി നിലനിൽക്കുമോ? With the foundations are shaken, will the works which are up will remain or not? അന്നത്തെ കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങി, പക്ഷേ ഒരു കല്ല് പോലും താഴെ വീണില്ല. But on that day the foundations were shaken, but not even a stone was put apart. അന്നത്തെ കുലുക്കത്തിൽ ശരീരത്തിന് അവർക്ക് ഒരു കേടും വന്നില്ല, പക്ഷേ അവരുടെ കയ്യിലുള്ള ചങ്ങലകൾ മുറിഞ്ഞു മാറി. When the earthquake came and they were shaken, only their bounding chains were taken away from their body. കാരണം വിശ്വാസികളുടെ ദൈവത്തിന്റെ പ്രത്യേക അത്ഭുതം നമ്മുടെ മധ്യേ നടക്കട്ടെ. This morning let a special anointing and deliverance be in our life or others. ഈ പാടുന്നതിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന പകരം ഈ പകരം നമ്മുടെ മധ്യേ പ്രവർത്തിക്കട്ടെ. Let God work me in our life. If you are a prayerful person and worshiping him, ഈ പുതിയ മാസത്തിലെ ദൈവം വലിയ ചെയ്യുവാൻ നമ്മെ ഈ ആരംഭ ഞായറാഴ്ച ബലപ്പെടുത്തട്ടെ. On the first week of this month, may God enable us that he may do his wonders in our lives. Even if it is good to go through that path of that Paul and Silas, but God is preparing us. We have a Lord's table and our dear minister in the midst of us. കഴിഞ്ഞ ഞായറാഴ്ചയും നാം വായിച്ചത് ഈ
സങ്കീർത്തനമാണ്. Last Sunday as well we read this psalm. ദൈവത്തിന്റെ വചനം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്നതാണ് നാം ചിന്തിച്ചത്. We meditated that the word of God enlightens our eyes. ഇന്നലെ രാത്രി യോഗത്തിന് ശേഷം വീണ്ടും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഈ സങ്കീർത്തനം വീണ്ടും കർത്താവ് എനിക്ക് നൽകി തന്നു. Last night after the prayer meeting I asked God and again God gave me this portion from the scripture. ഇത്രയും കാര്യങ്ങൾ ദൈവമേ ഈ സംഗീതം കൂടെ വീണ്ടും പഠിപ്പിച്ചു. God taught me many things from this psalm. എല്ലാം ഇന്ന് പകരം നാം ഒരുമിച്ച് പങ്കുവെക്കുന്നില്ല എങ്കിലും കർത്താവ് കൽപ്പിച്ച അത്യാവശ്യം ഞാൻ ചൂണ്ടട്ടെ. Not everything I'm going to tell you today, but what God has enlightened me more few of things. സംഗീതക്കാരൻ ആകാശത്തേക്ക് നോക്കി ആകാശത്തിൽ ദൈവത്തിന്റെ മഹത്വം താൻ കണ്ടു. And the psalmist looked to the heavens and he saw the glory of God in heaven. ഭക്തന്മാർ പലപ്പോഴും ആകാശത്തേക്ക് നോക്കി പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. Many people who feared God looked up to heaven and have seen many things. യോശുവ നോക്കിയപ്പോൾ അവൻ കണ്ടത് ആകാശത്തെ ദൈവത്തിന്റെ മഹത്വം മാത്രമല്ല താൻ പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം കൂടിയാണ്. അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ സൂര്യൻ നിന്നു. And when Joshua looked up to the heavens, he not only saw the great works of God, but through his what he has said, the sun standing where he has said it to be. പത്രോസ് നോക്കിയപ്പോൾ കണ്ടത് രണ്ടുമല്ല ചുട്ടടിയുന്ന കത്തിയെറിയുന്ന ആകാശമാണ് അവൻ കണ്ടത്. But when Peter looked unto the heavens, he didn't see anything of this. He saw a heaven which completely in fire. ശിഷ്യന്മാർ ഒരുമിച്ച് നോക്കുമ്പോൾ അവർ കണ്ടത് അവൾ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ടാണ്. When disciples together looked up to heaven, they saw our Lord Jesus taking up to the heavens. And Jacob saw a ladder, but Ezekiel saw a vision from God. And if we learn what the men of God have seen up to heaven and received, it's a great blessing. The psalmist looked onto the heavens and saw the glory of God. And there are four different things that he revealed what he has seen. അവൻ ആകാശത്ത് നോക്കി ദൈവമഹത്വം കണ്ടത്. One, he saw the glory of God in the heavens. രണ്ടാമൻ രാത്രിയെ നോക്കി മറ്റൊരു രാത്രി കണ്ടു. And he looked unto a night and saw another night. മറ്റൊന്നാമൻ പകലിനെ നോക്കി മറ്റൊരു പകൽ കണ്ടു. He looked unto the day and saw another day. ദൈവവചനത്തെ നോക്കി പ്രതിഫലങ്ങൾ കണ്ടു. And he looked at the word of God and he saw the reward. Hallelujah. Hallelujah. ദൈവിക അരുളപ്പാടിനകത്ത് ദൈവം വെച്ചിരിക്കുക. And God has kept his great things inside this world. നമ്മൾ കർത്താവിന്റെ വചനം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മുടെയും കണ്ണുകൾ വിശ്വാസ കണ്ണുകൾ തുറക്കണം. Even when we study and learn the word of God, the eyes of faith should be opened. വചനത്തെ അവൻ കാണുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണമായിട്ടാണ്. And he is looking at the law of God about the word of God. ദൈവത്തിന്റെ സാക്ഷ്യമായിട്ടാണ്. And his testimony. അത് ദൈവത്തിന്റെ പ്രമാണം കൽപ്പനയായിട്ടാണ്. And he's looking as a commandment of God. ദൈവത്തിന്റെ ആജ്ഞയായിട്ടാണ്. As a saying that he is saying that God's authority is saying it. അത് തേനും തേൻകട്ടയിലും മധുരമുള്ളതായി കാണുന്നു. More than the honey and the honeycomb is saying it. അത് തങ്കത്തിലും പൊന്നിലും വിലയുള്ളതായി കാണുന്നു. More than the gold and silver is saying it. അവൻ വചനത്തിലേക്ക് നോക്കി അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. He's looking at the word of God and he's going inside it. അഞ്ച് പരിഹാരങ്ങൾ ഇങ്ങനെ ന്യായപ്രമാണത്തിനായി പുസ്തകത്തിൽ അവൻ കണ്ടെത്തുകയാണ്. And five different names is regarding the law. അതൊന്നും മാറ്റിവെക്കുകയല്ല, തേനിലും തേൻകട്ടയിലും മധുരമുള്ളതായി ഏറ്റെടുക്കുകയാണ്. He is not keeping it away, he is taking it like the honey and the honeycomb. അവസാനം അവൻ പറഞ്ഞു, ഇതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? He said, what you the have of it? എനിക്കുണ്ട് പ്രയോജനം, എനിക്കുണ്ട് പ്രയോജനം. ഇത് പ്രമാണിക്കുന്നവന് വളരെ പ്രതിഫലമുണ്ട്. And he said that there is lot of things that I can attain. Who take the word of God, there is a reward. ഈ പുസ്തകത്തിലേക്ക് നോക്കി അവൻ പറഞ്ഞു, ഇത് പ്രമാണിക്കുന്നവന് പ്രതിഫലങ്ങളുണ്ട്. And the person who looked unto the word of God is saying, if I receive it, there is a reward. Before we head towards that, let me show you the different revelations. Day unto day at your speech. Night unto night reveals knowledge. There is no speech, no language, the voice is not heard, but the children of God can see something in it. Going to go.
സൂചിപ്പിക്കുക. Let me tell you, there are many meanings. From the darkness there is a light today. ലോകത്തിൽ ആരും ഇരുട്ടിൽ പ്രകാശം ആഗ്രഹിക്കുന്നില്ല. From the world nobody is looking for a light from the darkness. ദൈവം അവരെ ഇരുട്ടിൽ നിന്ന് പ്രകാശം ആശിക്കുന്ന വ്യക്തിയാണ്. But a child of God is expecting a light out of the darkness. നമുക്ക് ഇപ്പോൾ സാധിക്കട്ടെ, നമ്മുടെ ഇരുട്ടിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പ്രകാശം ലഭിക്കട്ടെ. I'm very glad to teach you about the second coming of our Lord. എന്നാൽ അതല്ല ഇന്നലെ പകലെ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. But that is not what we are going to learn this morning. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. Night unto night reveals knowledge. ഓരോ രാത്രിയും നമ്മോട് വിളിച്ചു പറയുന്നു, ഒരു രാത്രി വരുന്നു. Every night gives us a message, there is another night coming. രാത്രിക്കും പല അർത്ഥങ്ങൾ വേദപുസ്തക ബന്ധത്തിലുണ്ട്. In reference with the Holy Scripture, many meanings for night. അതിൽ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി എന്ന് പറയുന്നത് ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലയളവാണ്. And the night that nobody can control is the Antichrist nights. നരകത്തിൽ എത്തുന്നവരുടെ ഇരുട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതും രാത്രി തന്നെയാണല്ലോ. And people who reaches the hell, even those are the night. ദൈവമക്കൾ ഏറ്റെടുക്കേണ്ടി വന്ന അനേക രാത്രികളുണ്ട്. What the child of God is to attain, there are many nights. എന്നാൽ ഇന്ന് പകർക്കാലം ഓർത്തുകൊള്ളണം, നാം എത്തിയിരിക്കുന്നത് ഒരു വലിയ രാത്രിയുടെ അടുക്കലാണ്. But we have to understand that we have come to a place of a great night. നമ്മുടെ തല മുക്കി നോക്കിയാൽ നമുക്ക് കാണാം എത്തിയിരിക്കുന്ന രാത്രിയുടെ ഭയങ്കരതയെ കുറിച്ച്. If you lift up our head and see, കേട്ടിട്ടും എന്ത് മനസ്സിലാക്കിയിട്ടും അറിയായ്മ പോലെ പോകുന്ന ഒരു ലോകം. A world after knowing everything are still ignorant of many things. സഹോദരങ്ങളെ, നമ്മൾ രാത്രിയുടെ വക്കിൽ നിൽക്കുക. We are at the verge of a night. ശാമസമിനാ അത് സത്യമായി വെളിപ്പെടുവാൻ പോകുന്നു. In due time it is going to be revealed in the midst of us. നിങ്ങൾക്കറിയാം ലോകമഹായുദ്ധങ്ങളിൽ ഈ ലോകത്ത് സംഭവിച്ച കാര്യങ്ങൾ. We know about the world wars that happened previously. ഒന്നാം ലോകമഹായുദ്ധത്തിന് മുൻപ് റഷ്യ എന്ന് പറയുന്നത് ഒരു സാധാരണ താമരാജ്യമായിരുന്നു. Before the World War I, Russia was a very common country. ആരും ഗവനിക്കാത്ത ഒരു സ്ഥലമായിരുന്നു. And nobody used to even pay attention to it. സർചക്രവർത്തിമാർ കാലങ്ങളായി ഭരിച്ചിരുന്ന രാജ്യം. And it is a country that many people rule over it. എന്നാൽ നമുക്കറിയാം ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ മൂന്ന് വർഷത്തിന് ശേഷം റഷ്യയിൽ വലിയ വിപ്ലവം ഉണ്ടായി. And after three years after the World War I, there was a great thing happened that in Russia. അതാണ് ലോകം അറിയുന്ന കമ്മ്യൂണിസ്റ്റ് But that is one of the communist thing that happened there. And many rulers have been killed. Million kanakina nan vaayicha charithrathil ekadesham 65 million manushare avar avada kaarithinaayi konnu maati. Almost 65 million people were killed for their purpose. Loka charithram bhayathode nokki idana communism. And communism was something that the world looked with great fear. Ravasathekku mustijuruti ee gulam vilichu. And they hold their fist to the heavens and they called on And they decided that the entire world is spread with communism. കുതിച്ചു മുന്നോട്ട് കയറി ഏകദേശം 50 കൊല്ലം അവർ അവരുടെ ശക്തിയിൽ മുന്നേറിക്കൊണ്ടിരുന്നു. Almost 50 long years they hold on to the communism and went ahead. എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ 1990 അവർ ഏറ്റവും താഴേക്ക് വീണു. But almost in 1990 they all fell down. Russian communism നശിച്ചു മാറി. The Russian communism were put on the ground. And people who are attached with them are falling away. And Russian communism had a great question in front of the world. And financially they were down. Even then the Holy Bible said, Russia cannot be put down. They have to be strong. They have to have associated countries. ശക്തിപ്പെട്ട് കഴിഞ്ഞു. അവിടെ വിധവ് പവർ ശേഷം ആയിരത്തി തൊള്ളായിരത്തി
ചേരികളായി മാറണം. The Arabic countries will have to split into ways. റഷ്യയുടെ കീഴിൽ അണിനിരക്കണം. And one portion or a group would be in Russia. ഇന്ന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. It has already happened. റഷ്യയുടെ കേരളത്തിൽ അറബി രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പ് മാറ്റപ്പെട്ടു കഴിഞ്ഞു. With the care of Russia, a group of Arab countries are together. നമുക്കറിയാം ഷിയാ എന്നും സുന്നി എന്നും പറയുന്നതാണല്ലോ അറബി രാജ്യങ്ങളുടെ പ്രധാന മതഭാഗങ്ങൾ. We know Shia and Sunni are the two important religions in the Muslims. ഈ മുസ്ലിം രാജ്യങ്ങൾ രണ്ടായി വെട്ടി മുറിക്കപ്പെട്ട് ഒരു ഭാഗം റഷ്യയുടെ കൂടെ ചേരുമെന്നും ഒരു ഭാഗം അതിനെതിരായി നിൽക്കുമെന്നും യെഹെസ്കേൽ 38-ാം അധ്യായത്തിൽ വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. In Ezekiel chapter 38 it is clearly written that the Arab countries would be split into two. കമ്മ്യൂണിസത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന ശക്തിയായിരുന്നു. And the power of communism is to state that there is no God. ദൈവവിശ്വാസികളായ മുസ്ലിം രാജ്യങ്ങൾ ഷിയാ വർഗ്ഗക്കാർ ഇതാ റഷ്യയുടെ കീഴിൽ അണിനിരന്നു കഴിഞ്ഞു. And almost all the Shia group of countries are under Russia now. ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ദൈവമക്കളെ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. Just imagine what is going to happen to this world. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ കർത്താവിന്റെ നാമത്തിൽ പറയട്ടെ. Let me tell you in the name of the Lord this morning. ഒരു വലിയ രാത്രിക്ക് വേണ്ടി ലോകം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. The world has already prepared for a great night. ഈ വേളവസരം പറഞ്ഞ സത്യത്തിലേക്ക് നാം എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു. We have almost come to the conclusion what the whole world is saying. മാത്രമേ ഉള്ളൂ ഇനി ആ രാത്രി ലോകം ഏറ്റെടുക്കുക. There are only few more steps so that the night will come for the world. About the people of the country, this is what the word of God says. And in the arm of the Lord, the Devatana Drishti, yes, Jerusalem, Adama Vishuddha Martinunda Idikim. And God's eyes would be on Jerusalem from the start to the end of the earth. Uri Masamala, Randa Masamala, Vanmada Masamala, and in the arm of the Avasana Divasamvare, Jehovah Drishti, Parasinunda Idikim. From the start of the age to the end of the age, the Lord's eyes will be on them. But God's vision is not about other places in the same way. And the Lord's eyes is upon every single person around the world. And when the Lord's eyes is on every person on earth, on Jerusalem, the Lord's sight will be always there. And Palestine is the central part of the earth. And people have been going to be brought to Palestine.
സഹോദരങ്ങളെ നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വരണം. We have to come back to the word of God. പ്രസ്ഥാനത്തിലേക്കല്ല വചനത്തിലേക്ക് മടങ്ങി വരണം. Not to your denomination, back to the word of God. എന്തെങ്കിലുമുള്ള ആരാധനയിലേക്കല്ല ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. Not to any worship, but back to the word of God. ദൈവത്തെ പ്രമാണിക്കുന്നവനെ വളരെ പ്രതിഫലം കിട്ടും. Those who abide in the word of God has a great reward. പ്രസ്ഥാനത്തെയും മാനത്തെയും പണത്തെയും മറ്റു മഹിമയെയും എല്ലാം വെറും ചപ്പലും ചവലും വേണ്ടി കർത്താവിന്റെ വചനത്തിന് ജീവിതത്തിൽ all the positions, rewards and anything of this world just consider it as nothing and give importance back to the word of God. ദൈവവിശുദ്ധി കൊണ്ട് നിറയപ്പെടട്ടെ. Let our heart be filled with holiness. കടങ്ങായ ആത്മീയത നമുക്ക് അവസാനിപ്പിക്കാം. And what are the tradition of spirituality? ഏകാന്തത്തിന് വേണ്ടി നമുക്ക് നമ്മെ വിട്ടുകൊടുക്കാം. And let us submit ourselves to the word of God. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വേഗം വരുന്നു. Our Lord God will come back for us. Hallelujah. Hallelujah. Let us be submissive in the presence of God and get time and pray. Let us take the spiritual life and let us enjoy it. ശാന്തി നശിക്കാൻ പോകുന്ന ലോകത്തിന്റെ സ്വാദ് നമുക്ക് തരുമ്പോൾ ഒരു ആത്മീക ജീവിതത്തിന്റെ സ്വാദ് നമുക്ക് ആസ്വദിക്കാം. And when Satan is going to give you the taste of this world, let us take the spiritual life. Let us pray, Lord God, help us and help me to do it. Let us remember that our Lord Jesus is coming back. Hallelujah. My Jesus will come back for us. May God bless us.